ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൈറ്റി പീസ് വെച്ചിട്ട് ഒരു ഡിസൈനർ കുർത്തിയാണ് ട്രൈ ചെയ്യുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ വീതിയാണ്. ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്, ഓക്കെ, നീളത്തിൽ. അപ്പോൾ നൈറ്റി പീസിൻ്റെ വീതി വളരെ കുറവായിരിക്കും, 33 ഇഞ്ചൊക്കെ കാണുള്ളൂ. ഇപ്പോൾ ഇത് 32 ഇഞ്ചേ ഉള്ളൂ. ഇത് ഞാനിനി ഒന്നുകൂടി ഫോൾഡ് ചെയ്യുവാണ്. കണ്ടോ, ഇതിപ്പോൾ അടിവശമാണ്, തുറന്നിരിക്കുന്ന വശം ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് 4 ഫോൾഡ് ആക്കുന്നുണ്ട്. നമ്മൾ നൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ മടക്കില്ലേ, അതുപോലെ തന്നെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാനാണ്. യോക്ക് പോർഷൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഇതുപോലെ 14 ഇഞ്ച് എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതിലാണ് നമ്മളിനി മെഷർമെൻറ്റ്സ് എടുക്കാൻ പോകുന്നത്. ബാക്കി ഭാഗം നമുക്ക് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഫോൾഡഡ് സൈഡാണ് ഇത്, കണ്ടോ. ബാക്കിയൊക്കെ തുറന്ന വശമാണ്, നമ്മൾ ആ ഫോൾഡഡ് സൈഡിൽ വെച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ആദ്യം ഷോൾഡറാണ് മെഷർ ചെയ്യണത്. ഷോൾഡർ 6 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എൻ്റെ ഷോൾഡർ 12 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. അവിടെ നിന്ന് ഇനി ആം ഹോൾ മാർക്ക് ചെയ്യുവാണ്. ആം ഹോൾ ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കണേ. 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുവാണ്. അവിടെ നിന്ന് നമ്മളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുവാണ്. നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് 10.5 ഇഞ്ചാണ് കിട്ടിയത്, ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 2 പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. ഇനി നമ്മൾ വേസ്റ്റ് 14 ഇഞ്ചല്ലേ എടുത്തത്, കണ്ടോ. 14 ഇഞ്ചിലാണ് നമ്മൾ വേസ്റ്റ് എടുത്തേക്കണേ. അപ്പോൾ അവിടെ നിങ്ങളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടിയത്, ഞാനവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. കണ്ടോ, ഇനി അവിടെ താഴെ 1 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുവാണ്. കണ്ടോ, ഇനി നമുക്ക് ആം ഹോളാണ് വരയ്ക്കുന്നത്. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി എടുത്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് ആം ഹോളാണ് വരയ്ക്കണേ. ആദ്യം ബാക്കിലെയാണ് വരയ്ക്കുന്നത്, കണ്ടോ. ഇനി അതിൽ നിന്നും കുറച്ചുകൂടി കുഴിച്ച് ഫ്രണ്ടിലെ ആം ഹോളും വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ വരച്ചത് ഫ്രണ്ടിലെ ആം ഹോളാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. നെക്ക് വിട്ട് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുവാണ്. നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിലത്തേക്കാണ് 5 ഇഞ്ച് എടുക്കുന്നത്. അതവിടെ മാർക്ക് ചെയ്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇനി അതൊരു റെക്റ്റാങ്കിൾ പോലെ വരച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കണം. ഞാൻ റൗണ്ടാണ് എടുക്കുന്നത്. ഇനി ബാക്കിലെ കഴുത്ത് കുറച്ച് കയറ്റി വരച്ചിട്ടുണ്ട്, റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരച്ചേക്കണേ. ആദ്യം നമ്മൾ ബാക്കിലെ കഴുത്തും ബാക്കിലെ ആം ഹോളുമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, കണ്ടോ. ഇപ്പോൾ ഞാൻ ബാക്കിലെ കഴുത്തും ബാക്കിലെ ആം ഹോളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പോർഷനിൽ കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ കഴുത്തും ഫ്രണ്ടിലെ ആം ഹോളും നമുക്ക് കുഴിച്ചു വെട്ടണം. അതിനു മുന്നേ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പ്രിൻസസ് ലൈൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യാം. നമ്മുടെ ബസ് പോയിൻ്റ് ആണ്. 10 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് ഫോൾഡഡ് സൈഡിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് നമ്മുടെ ഫസ്റ്റ് ഡിസ്റ്റൻസാണ്. 4 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെയാണ് വരണേ.
അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് താഴെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ പൊക്കത്ത് 4 ഇഞ്ച് അല്ലേ കൊടുത്തത്, അതുപോലെ തന്നെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ രണ്ട് പോയിന്റും കൂടി നമ്മൾ ജോയിൻ ചെയ്യുവാണ് പ്രിൻസസ് ലൈൻ വരയ്ക്കാനായിട്ട്. കണ്ടോ, ഇനി നമുക്ക് ആം ഹോളിൻ്റെ പകുതി എടുക്കണം. അതിന് ഇതുപോലെ ആം ഹോൾ എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കുക. എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 5 ഇഞ്ചാണ്. ഞാനിപ്പോൾ 5 ഇഞ്ച് എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യുകയാണ്. കണ്ടോ, ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റും നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റും ഉണ്ടല്ലോ തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. കണ്ടോ, ഇതുപോലെ വളച്ച് വരച്ചു കൊടുക്കുവാണ്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ആദ്യം കഴുത്തും ആം ഹോളും പ്രിൻസസ് ലൈനും വെട്ടി മാറ്റാൻ പോകുവാണ്. കണ്ടോ കണ്ടോ, ഇപ്പോൾ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇത് നിവർത്തി വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടണേ. കണ്ടോ, ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഇത് ഇതുപോലെ മറച്ച് വയ്ക്കുക. കണ്ടോ, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരിക. കണ്ടോ, അതുപോലെ തന്നെ ഇതും മറച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത പോർഷൻ തൊട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊണ്ടുവരിക. കണ്ടോ, അങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ എത്തിക്കുക. അപ്പോൾ നമ്മുടെ പ്രിൻസസ് ലൈൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിലെ കഴുത്ത് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ബാക്കിലെ കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ ഞാനൊരു തുണി കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ മേലെ മറച്ച് വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് കഴുത്തിൻ്റെ അറ്റത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ച് വിടാണ്ട് കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇത് അകത്തോട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കണം കഴുത്ത് ഫുള്ള്. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഫോൾഡഡ് സൈഡാണ്, മേലെ വരുന്നത് ഫോൾഡഡ് സൈഡാണ്, ബാക്കിയൊക്കെ ഓപ്പൺ സൈഡാണ്. ഇനി മെഷർമെൻറ്റ്സ് എടുക്കുവാണ്. അതിനായിട്ട് നമ്മൾ ആം ഹോൾ 6.5 ഇഞ്ച് അല്ലേ എടുത്തത്, അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് 3 ഇഞ്ച് താഴെയായിട്ട് ഒരു പോയിൻ്റ് കൂടി മാർക്ക് ചെയ്യുവാണ് നമുക്ക് കുഴിച്ച് വരയ്ക്കാനായിട്ട്. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ കൈയുടെ ഷേപ്പിൽ വരച്ചു കൊടുക്കുവാണ്. കണ്ടോ, ഇനി കൈയുടെ ഇറക്കം ഞാൻ 13.5 ഇഞ്ചാണ് എടുക്കണേ. എനിക്ക് 12 ഇഞ്ചാണ് വേണ്ടത് 1 ഇഞ്ച് മടക്കി തേക്കാനും 1/2 ഇഞ്ച് നമുക്ക് കൈ അറ്റാച്ച് ചെയ്യണ്ടേ, അതിനും കൂടി വേണ്ടിയിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ 13.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി കൈയുടെ ബോട്ടം വിട്ട് ഞാൻ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. കണ്ടോ, ഇനി ഈ 2 പോയിൻറ്റും കൂടി ചേർത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് സ്ലീവ്സ്. മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ നമുക്കിതുപോലെ 2 സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്താ, ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ 2 പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്യുവാണ്. നമ്മൾ നൈറ്റിക്കൊക്കെ മടക്കില്ലേ, അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്ക് പോർഷൻ അവിടെ അതുപോലെ ചേർത്ത് വയ്ക്കണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് കൂടി നീക്കിയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കണേ. എന്നിട്ട് ക്രോസ് ആയിട്ട് താഴെ വരെ മുട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യണേ താഴത്തെ പോർഷൻ. കണ്ടില്ലേ, എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. കണ്ടോ, ഇനി ആ ബാക്ക് പോർഷൻ്റെ മുകളിലത്തെ പീസ് നമ്മളെടുത്ത് മാറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോലെ കട്ട് ചെയ്ത് മാറ്റുവാണ്. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിലേന്ന് ഒരു പീസ് എടുത്ത് മാറ്റാം. നമുക്ക് ഫ്രണ്ടിലെ പോർഷനിൽ മാത്രമല്ലേ സ്ലിറ്റ് വേണ്ടുള്ളൂ, അപ്പോൾ നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രം അവിടെ നിവർത്തി വയ്ക്കാം. ഓക്കെ, കണ്ടോ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാറി, കണ്ടോ 4 ഇഞ്ച് മാറി ഇതുപോലെ താഴെ വരെ മാർക്ക് ചെയ്യുവാണ്. കണ്ടോ ഇപ്പം ഞാൻ 4 ഇഞ്ച് അങ്ങനെ ഫുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. കണ്ടോ ഇപ്പം നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻ ഇതുപോലെ മറിച്ച് ഇങ്ങോട്ട് വയ്ക്കുക. കണ്ടോ അങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ച് താഴെ വരെ, 4ഓ 5ഓ താഴെ വരെ മാർക്ക് ചെയ്തിട്ട് അവിടം വരെ സ്റ്റിച്ച് ചെയ്യുവാണ്. കണ്ടോ അവിടം വരെ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ടുള്ള പോർഷൻ ഫിനിഷ് ചെയ്യണമല്ലോ, അതിനായിട്ട് ഇതുപോലെ മറച്ച് വെച്ചിട്ട്, കണ്ടോ മറച്ച് വെച്ചിട്ട് ഒരു പോർഷൻ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ അതുപോലെ തന്നെ അടുത്ത പീസും അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുകയാണ്. കണ്ടോ ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി മേളിൽ നമ്മൾ ബാക്ക് പോർഷൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെയും കഴുത്ത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വശത്തിൻ്റെ മേലെ നല്ല വശം വെച്ച്, കണ്ടോ ഇത് ബാക്കിൻ്റെ നല്ല വശമാണ്, അതിൻ്റെ മേലെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡറൊക്കെ ഒരുപോലെ വെച്ച് 2-3 സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഷോൾഡറിൽ 2 സ്റ്റിച്ചെങ്കിലും കൊടുക്കണം. കണ്ടോ ഇപ്പോൾ നമ്മൾ 2-ൻ്റെയും ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലെ നിവർത്തിയിടുക. നമ്മുടെ സ്ലീവ്സ് എങ്ങനെയാണോ വേണ്ടത് അതിന് മുന്നേ സ്ലീവ്സിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്ലീവ്സ് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും സെൻറ്റർ ഒരുപോലെ വരണം. കണ്ടോ 2-ൻ്റെയും സെൻറ്റർ ഒരുപോലെ വരണം. എന്നിട്ട് നല്ല വശവും ചേർന്ന് വരുന്ന പോലെ ഇതുപോലെ മറച്ച് വയ്ക്കുക, 2-ൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെച്ചിട്ട്. കണ്ടോ ഇനി സ്ലീവ്സിൻ്റെ നടുക്ക് നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് നടുക്ക് വരിക, അവിടെ നിന്ന് അടുത്ത സൈഡിലോട്ട് വരിക. കണ്ടോ ഇപ്പോൾ നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ അപ്പുറത്തെ കൈയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അറ്റം മടക്കി തേക്കണം. അതിനായിട്ട് ഇതുപോലെ മോശം വശത്തൊക്കെ ഇട്ട് വെച്ചിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. കണ്ടോ ഇപ്പോൾ നമ്മുടെ സ്ലീവ്സ് 2 അങ്ങനെ ചെയ്യാം, ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൂടി ജോയിൻ ചെയ്യണം. സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ബാക്കിലെ പോർഷൻ ഇങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. സ്കേർട്ട് പോർഷൻ്റെ നല്ല വശമാണിത്, ബാക്കിലെ യോക്ക് പോർഷനാണിത്. 2-ൻ്റെയും നല്ല വശം ഒരുമിച്ച് വരണം. കണ്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനായിട്ട് നല്ല വശവും കൂടി ചേർത്ത് ഇതുപോലെ മറച്ച് വയ്ക്കണം. കണ്ടോ 2-ൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം ഒരറ്റത്തോട്ട്. അവിടെ നിന്ന് തിരിച്ച് സെൻറ്ററിൽ വന്നിട്ട് അടുത്ത അറ്റത്തോട്ട് പോകണം സ്റ്റിച്ച് ചെയ്ത്. ഓക്കെ, കണ്ടോ ഇതുപോലെ ഫ്രണ്ടിലെ പോർഷനും അറ്റാച്ച് ചെയ്യുക. ഞാനിപ്പോൾ 2 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം ഷേപ്പ് കൊടുക്കാനായിട്ട്. അവിടെ നിന്ന് താഴെ വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്ലീവ്സ് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടിവശം ഒന്ന് മടക്കിയെടുക്കുക. അത്രയേ